നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. പായസവും കൂടെ ആകുമ്പോഴാണ് ഓണസദ്യ അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് മത്തങ്ങ പായസമാണ്. ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയം. മത്തങ്ങ പായസം ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ ചേരുവകളും നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിനായിട്ട് ഒരു കപ്പ് മത്തങ്ങ ചിരകിയ നമ്മൾ എടുത്തിട്ടുണ്ട്. 200 ഗ്രാം ശർക്കര അരക്കപ്പ് വെള്ളമായിട്ട് ഉരുക്കിയെടുത്തത്. 2 പാല് 2 കപ്പ് എടുത്തിട്ടുണ്ട്. 1 പാൽ 1 കപ്പ്. 1.5 കപ്പ് റാഗിപ്പൊടി. റാഗിപ്പൊടി തന്നെ വേണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ ആരോ റൂട്ടിൻ്റെ പൗഡർ ആയാലും എടുത്താൽ മതി. ചുക്കുപൊടി, ഏലക്ക പൊടിച്ചത്, വറുത്ത് പൊടിച്ച ജീരകം. വളരെ രുചികരമായിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ് മത്തങ്ങ പായസം. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് മത്തങ്ങയ്ക്ക് 1/2 കപ്പ് വെള്ളം എന്ന പാകത്തിന് നമുക്ക് മത്തങ്ങ വേവിച്ചെടുക്കാം. മത്തങ്ങ ആയിട്ട് തന്നെ നമുക്കിവിടെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 200 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളമായിട്ട് ചേർത്ത് ഉരുക്കിയ ശർക്കര പാനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള 2 കപ്പ് 2 പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് കിട്ടുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു മിക്സ് ഉണ്ടാക്കാം. പായസത്തിന് ആവശ്യമായിട്ടുള്ള മിക്സ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 1.5 കപ്പ് റാഗിപ്പൊടി ഇതിലേക്ക് എടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള 1/2 കപ്പ് 2 പാല് ചേർത്ത് കൊടുക്കാം. പായസത്തിനൊരു തിക്നെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചുക്കുപൊടി. 1/2 ടീസ്പൂൺ വറുത്തു പൊടിച്ച ജീരകം. എന്നിട്ടിത് നല്ലോണം മിക്സ് ചെയ്യാം. ഈയൊരു മിക്സ് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മത്തങ്ങയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് കട്ട പിടിക്കാത്ത രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. നമുക്കിതിലേക്ക് 1/2 പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പായസത്തിന് ആവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും നമുക്ക് വറുത്തെടുക്കാം. മത്തങ്ങ പായസം ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണിത്. എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. താങ്ക് യു.